हेलो स्टूडेंट्स, इन क्लास आरंभिक्कुन्नु। समांतर വരകളിലെ ഏതാനം ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ത്രികോണ ഭാഗം അല്ലേ? ത്രികോണ ഭാഗവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. എന്തൊക്കെയായിരുന്നു അത്? ആദ്യം നമ്മൾ പറഞ്ഞത്, ഏതു ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അതുപോലെ മറ്റൊരു പോയിന്റ്, ഒരു ത്രികോണത്തിലെ രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതിയാണ്. മറ്റൊരു പോയിന്റ്, ഏത് ത്രികോണത്തിലും ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബങ്ങൾ ഒറ്റ ബിന്ദുവിലൂടെ കടന്നുപോകും. ഇങ്ങനെ വരയ്ക്കുന്ന വരയെ പറയുന്ന പേരെന്തായിരുന്നു? ത്രികോണത്തിൻ്റെ നടുവര അല്ലേ? മറ്റൊരു പോയിന്റ്, ഏത് ത്രികോണത്തിൻ്റെയും നടുവരകൾ ഒറ്റ ബിന്ദുവിലൂടെ കടന്നുപോകും. ആ ബിന്ദു നടുവരകളെയെല്ലാം മൂലകളിൽ നിന്ന് 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും. നടുവരകൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിനെ എന്താണ് പറയുന്നത്? ത്രികോണത്തിൻ്റെ മധ്യമകേന്ദ്രം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രികോണ ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിച്ചത് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഏതാനും പ്രവർത്തനങ്ങൾ സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിൻ്റെ അവസാനമുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ കണക്ക്, ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരച്ചിരിക്കുന്നു. വലിയ മട്ടത്രികോണത്തിൻ്റെ മൂന്നാം വശത്തിൻ്റെ നീളവും ചെറിയ മട്ടത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളുടെ നീളവും കണക്കാക്കുക. ചിത്രത്തിൽ ഒരു ത്രികോണമുണ്ട്. വലിയ മട്ടത്രികോണത്തിൻ്റെ പേര് ABC. അതുപോലെ ഒരു ചെറിയ മട്ടത്രികോണവും ചിത്രത്തിൽ കാണാം, അതാണ് AED. ചിത്രത്തിൽ നിന്നും നമുക്ക് BC എന്ന വശത്തിൻ്റെ നീളം കണക്കാക്കണം. അതുപോലെ ചെറിയ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളുടെ നീളവും കണക്കാക്കണം. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നുപോകും. അതായത് ചിത്രത്തിൽ BC ക്ക് സമാന്തരമാണ് DE എന്ന വര. കൂടാതെ AC യുടെ മധ്യബിന്ദുവാണ് D എങ്കിൽ DE എന്ന വര AB യുടെ മധ്യബിന്ദുവിലൂടെ കടന്നുപോകും. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നുപോകും. അതുപ്രകാരം നമുക്ക് എന്ത് പറയാം? ഇവിടെ ഡി എന്ന ബിന്ദു AC യുടെ മധ്യബിന്ദുവല്ലേ? AC യുടെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഡി എന്ന് പറയുന്നത് AC യുടെ മധ്യബിന്ദു ആയതുകൊണ്ട് നമുക്ക് AD യുടെ നീളവും CD യുടെ നീളവും എത്രയായിരിക്കും? മൊത്തം 10 സെന്റിമീറ്റർ ആണ്. ഡി മധ്യബിന്ദു ആയതുകൊണ്ട് AD, CD എന്നീ രണ്ട് നീളങ്ങൾ 5 സെന്റിമീറ്റർ വീതമാണെന്ന് പറയാം. അതുപോലെ AB യുടെ മധ്യബിന്ദുവാണ് ഇ. AB യുടെ നീളം 8 സെന്റിമീറ്റർ ആണ്. ഇ എന്ന് പറയുന്നത് ഈ AB യുടെ മധ്യബിന്ദു ആയതുകൊണ്ട് AE എന്ന നീളവും BE എന്ന നീളവും 4 സെന്റിമീറ്റർ വീതമാണെന്ന് പറയാം. ചിത്രത്തിലെ വലിയ മട്ടത്രികോണം ABC പരിഗണിക്കുക. ഇതിൽ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. എന്താണ് പൈതഗോറസ് സിദ്ധാന്തം? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ അല്ലേ? ഇവിടെ ABC എന്ന മട്ടത്രികോണത്തിലെ കർണമാണ് AC അല്ലേ? അപ്പൊ AC² എന്ന് പറയാം. കർണം സ്ക്വയർ AC² പാദം എന്ന് പറയുന്നത് AB, അപ്പൊ പാദം സ്ക്വയർ AB² ലംബം എന്ന് പറയുന്നത് BC, അപ്പോൾ ലംബം സ്ക്വയറിന് നമുക്ക് BC² എന്ന് പറയാം. കൂടാതെ AC യുടെ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. AB യുടെ നീളം 8 സെന്റിമീറ്ററുമാണ്. BC യുടെ നീളം നമുക്ക് അറിയില്ല.
നമുക്ക് ബി സി സ്ക്വയറിനെ തിരിച്ചെഴുതാം. ബി സി സ്ക്വയർ സമം എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്തിന്റെ സ്ക്വയർ. എ സി എന്ന് പറഞ്ഞാൽ പത്ത്, അപ്പൊ പത്തിന്റെ സ്ക്വയർ കുറയ്ക്കണം. എ ബി എട്ട്, അപ്പൊ എട്ടിന്റെ സ്ക്വയർ. പത്തിന്റെ സ്ക്വയർ 100, കുറയ്ക്കണം എട്ടിന്റെ സ്ക്വയർ 64, കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 36 എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ ആണ് 36 എങ്കിൽ ബി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് 36 എന്ന് എടുക്കാം അല്ലെ. കഴിയാം റൂട്ട് 36, 6 × 6 ആണ് 36. ഇപ്പൊ റൂട്ടിന് പുറത്തേക്ക് നമുക്ക് ഒരു സംഖ്യ എടുക്കാം എന്ന് പറഞ്ഞാൽ ബി സി സമം 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ വലിയ ത്രികോണത്തിലെ പരിഗണിച്ചപ്പോൾ ലംബം എത്ര കിട്ടി? ബി സി ഏതാണ് വലിയ ത്രികോണത്തിലെ മൂന്നാമത്തെ വശത്തിന്റെ നീളമാണ് ബി സി സമം 6 സെന്റിമീറ്റർ. അപ്പൊ ഈ വലിയ മട്ട ത്രികോണത്തിലെ മൂന്നാമത്തെ വശത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ത്രികോണത്തിലെ ചെറിയ മട്ടത്രികോണം ഇതാണ് പരിഗണിക്കുന്നത്. മട്ടത്രികോണം എ ഇ ടി. ഈ മട്ടത്രികോണത്തിൽ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം കൊടുക്കാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ. ഇവിടെ കർണം എന്ന് പറയുന്നത് എ ഡി ആണ്. അപ്പൊ കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡി സ്ക്വയർ. പാദം എന്ന് പറയുന്നത് എ ഇ, അപ്പോൾ എ ഇ സ്ക്വയർ കൂട്ടണം. ലംബം എന്ന് പറയുന്നത് ഡി ഇ, അപ്പൊ അതിന്റെ സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് അറിയാവുന്നത് എ ഡി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, എ ഇ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. നമുക്ക് ഡി ഇ എന്ന് പറയുന്ന വശത്തിന്റെ നീളം അറിയില്ലേ. ഇനി നമ്മൾ ഡി ഇ സ്ക്വയർ കാണണമെങ്കിൽ ഇതിന്റെ അടുത്തേക്ക് 4 സ്ക്വയറിനെ കൊണ്ടുവരാം അല്ലെ. അപ്പോ ഡി ഇ സ്ക്വയർ സമം 5 സ്ക്വയർ കുറയ്ക്കണം 4 സ്ക്വയർ. 5 സ്ക്വയർ 25, 4 സ്ക്വയർ 14. 25 നിന്ന് 16 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 9. അതായത് ഡി ഇ സ്ക്വയർ സമം 9 ആണെങ്കിൽ നമുക്ക് ഡി ഇ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 9 അല്ലെ. റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഡി ഇ വേണ്ടത് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ചെറിയ ത്രികോണത്തിലെ വശങ്ങൾ ഏതൊക്കെയാണ്? എ ഡി സമം 5 സെന്റിമീറ്റർ, എ ഇ സമം 4 സെന്റിമീറ്റർ, ഡി ഇ സമം 3 സെന്റിമീറ്റർ എന്ന് പറയും. ഒരു മട്ടത്രികോണം വരച്ച് കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരയ്ക്കുക. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ പകുതിയിലാണെന്ന് തെളിയിക്കുക. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ താഴത്തെ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് 3 മൂലകളിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കുക. ഇതിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ പകുതിയിലാണെന്ന് തെളിയിക്കുക. ചിത്രത്തിൽ എ ബി സി എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമാണ്. ചിത്രത്തിലെ വലിയ മട്ടത്രികോണം എ ബി സി പരിഗണിച്ചാൽ എ ബി എന്ന് പറയുന്ന ഈ വശത്തിന്റെ മധ്യബിന്ദുവാണ് എൻ, അതുപോലെ ബി സി എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവാണ് പി, അതുപോലെ എ സിയുടെ മധ്യബിന്ദുവാണ് എം. കൂടാതെ ബി എന്നിന് സമാന്തരമാണ് എം പി എന്ന വര. ബി എന്നിന് സമാന്തരമാണ് എം പി എന്ന വര. അതുപോലെ എം എന്നിന് സമാന്തരമാണ് ബി പി എന്ന വര. ചിത്രത്തിൽ നിന്നും എം എൻ ബി പി പരിഗണിക്കുക. ചിത്രത്തിൽ നിന്നും എം എൻ ബി പി പരിഗണിക്കുക. എം എൻ ബി പിയില് കോൺ എം എൻ ബി എന്ന് പറഞ്ഞ 90 ഡിഗ്രിയാണ് ഇവിടെ വരുന്ന കോണ്. അതുപോലെ പി ബി എൻ എന്ന് പറഞ്ഞ 90 ഡിഗ്രിയാണ്. കൂടാതെ ഇവിടെ പറയുന്നുണ്ട് ബി എന്നിന് സമാന്തരമാണ് എം പി, എം എന്നിന് സമാന്തരമാണ് ബി പി, പിന്നെ മധ്യബിന്ദുവിനെ കുറിച്ചും പറയുന്നത്. അതുകൊണ്ട് തന്നെ എം എൻ ബി പി എന്ന് പറഞ്ഞൊരു ചതുരമാണ്.
അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ സമം ബി പി സമം അര ബി സി. ബി സി എന്ന നീളത്തിന്റെ പകുതിയാണ് ബി പി, അതിന് തുല്യമാണ് എം എൻ. അങ്ങനെയാണെങ്കിൽ എം എൻ സമം അര ബി സി എന്ന് നമുക്ക് പറയാം. അതായത് വലിയ ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ പകുതിയാണ് ചെറിയ ത്രികോണത്തിന്റെ ലംബവശം. ഇത് രണ്ടാമത്തെ ചോദ്യം. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ താഴത്തെ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ത്രികോണ എ ബി സി എ സിയുടെ മധ്യബിന്ദുവാണ് എം. അതായത് എ സി എന്ന് പറഞ്ഞ കർണമാണ്, അപ്പൊ കർണത്തിന്റെ മധ്യബിന്ദുവാണ് എം. ആ എമ്മിൽ നിന്നുള്ള ലംബമാണ് എം എൻ. അങ്ങനെയാണെങ്കിൽ ആ എം എൻ എന്ന ലംബം എ ബി എന്ന ഈ വരയെ തുല്യമായി ബാധിക്കും. അതായത് എ എൻ സമം ബി എൻ ആയിരിക്കും. വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് മൂന്ന് മൂലകളിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കുക. ഈ ചിത്രത്തിൽ നിന്നും എ സിയുടെ മധ്യബിന്ദുവാണ് എം, അതുകൊണ്ട് തന്നെ എ എം സമം എം സി എന്ന് പറയാം. ബി എം യോജിപ്പിക്കുക. നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും തെളിയിക്കേണ്ടത് എം സമം സി എം സമം ബി എം എന്നാണ്. അതായത് എം എന്ന് പറയുന്നത് കർണത്തിന്റെ മധ്യബിന്ദുവാണ്. അതിൽ നിന്ന് എ എന്ന മൂലയിലേക്കുള്ള അകലം, സി എന്ന മൂലയിലേക്കുള്ള അകലം, ബി എന്ന മൂലയിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കാം. നമുക്ക് ബി എം യോജിപ്പിച്ചാൽ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടും അല്ലെ. ഈ രണ്ട് ത്രികോണങ്ങൾ, അതായത് ത്രികോണം എ എൻ എം ഒമാ ത്രികോണം ബി എൻ എം. ഈ രണ്ട് ത്രികോണങ്ങളിൽ എം എൻ എന്ന് പറയുന്നത് പൊതുവായ വശമാണ്. എ എൻ സമം ബി എൻ ആണ്. കാരണം എന്താ? എ ബിയുടെ മധ്യബിന്ദുവാണ് എൻ. എം എൻ പൊതുവശമാണ്, എ എന്നും ബി എന്നും തുല്യമാണ്. കാരണം എ ബിയുടെ മധ്യബിന്ദുവാണ് എൻ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വശവും തുല്യമാണെന്ന് പറയും. അപ്പോൾ എ എം സമം ബി എം ആയിരിക്കും. അതായത് മൂന്നാമത്തെ വശവും തുല്യം. ഈ രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. അപ്പൊ എ എമ്മും ബി എമ്മും തുല്യമായില്ലേ? കൂടാതെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ എമ്മും സി എം അല്ലെങ്കിൽ എം സി ആ നീളവും തുല്യമാണെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ എം സമം ബി എം സമം സി എം ആണ്. അതായത് കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് മൂന്ന് മൂലയിലേക്കുമുള്ള അകലങ്ങൾ തുല്യമാണ്. എ ബി സി ഡി എന്ന സമാന്തരികത്തിൽ എ ബിയിലെ ഒരു ബിന്ദു പി യിൽ കൂടി ബി സിക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര എ സിയുമായി ക്യൂവിൽ കൂട്ടിമുട്ടുന്നു. ക്യൂവിലൂടെ എ ബിക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര എ ഡിയുമായി ആറിൽ കൂട്ടിമുട്ടുന്നു. എ പി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി എന്ന് തെളിയിക്കുക. ചിത്രത്തിൽ നിന്നും നമുക്ക് എ ആർ പി ക്യു ബി സി എന്നീ വരകൾ സമാന്തരമാണെന്ന് പറയാം. എ ആർ എന്ന് പറഞ്ഞ വര ഇത്, പിന്നെ പി ക്യു, അത് കഴിഞ്ഞ ബി സി. ഈ വരകൾ സമാന്തരമാണ്. ഈ മൂന്ന് സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും ഒരേ അംശബന്ധത്തിൽ ബാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ത്രികോണം എ ബി സി പരിഗണിക്കുക. ത്രികോണം എ ബി സിയിൽ ബി സിക്ക് സമാന്തരമാണ് പി ക്യു. അപ്പൊ ഈ സമാന്തര വരകൾ എ സി എന്ന വരയെയും എ ബി എന്ന വരയെയും ഒരേ അംശബന്ധത്തിൽ ബാധിക്കും. അതായത് നമുക്ക് അതിനെ എ പി അംശബന്ധം പി ബി, ഈ വശത്തിന്റെ അംശബന്ധം സമം എ ക്യു അംശബന്ധം ക്യു സി എന്ന് പറയാം. അതായത് ഈ രണ്ട് സമാന്തര വരകളെ രണ്ട് ചെരിഞ്ഞ വരകളെയും ഒരേ അംശബന്ധത്തിൽ ബാധിക്കും. ഇതിനെ നമുക്ക് ഒന്ന് എന്ന് പറയാം. രണ്ടാമത്തെ ത്രികോണം എ ബി സി പരിഗണിക്കുക. മുകളിലെ ത്രികോണം പരിഗണിച്ചാൽ സി ഡിക്ക് സമാന്തരമാണ് ക്യു ആർ എന്ന് പറയുന്ന വര. അപ്പൊ ഈ രണ്ട് സമാന്തര വരകൾ ഈ രണ്ട് വരകളെയും ഒരേ അംശബന്ധത്തിൽ ബാധിക്കും. അതായത് എ ആർ അംശബന്ധം ആർ ഡി സമം എ ക്യു അംശബന്ധം ക്യു സി എന്ന് പറയാം. ഇതിനെ നമുക്ക് രണ്ടാമത്തെ സമവാക്യമായിട്ട് എടുക്കാം. നമ്മൾ കണ്ടെത്തിയ രണ്ട് സമവാക്യങ്ങളാണ് എ പി ഈസ് ടു പി ബി സമം എ ക്യു ഈസ് ടു ക്യു സി, എ ആർ ഈസ് ടു ആർ ഡി സമം എ ക്യു ഈസ് ടു ക്യു സി.
ഈ രണ്ട് സമവാക്യങ്ങളുടെ ഈ ഭാഗം തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം തുല്യമാണെന്ന് പറയാം. അതായത് എ പി ഈസ് ടു പി ബി സമം എ ആർ ഈസ് ടു ആർ ഡി എന്ന് പറയാം. ഇതിനെ നമുക്ക് അംശബന്ധ രൂപമാണെന്ന് പറയാം. ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിലും എഴുതാം. അതായത് എ പി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി എന്ന് എഴുതാം. നമുക്ക് തെളിയിക്കാൻ ഉണ്ടായിരുന്നത് എ പി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി എന്നല്ലേ.